നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. ഉറവിടം അറിയാത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതും സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ലയായി തലസ്ഥാന നഗരം മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളെല്ലാം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാണ്. തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 ആഴ്ചകളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായേക്കുമെന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. തീവ്ര രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്നതിനാൽ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ഇതിനായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയതായും ജില്ലാ കളക്ടർ വിശദീകരിച്ചു. ജില്ലയെ 5 സോണുകളായി വിഭജിച്ചാകും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിച്ചു. കോവിഡ് പ്രതിരോധം ഈ സോണുകളെ കേന്ദ്രീകരിച്ച് നടത്തും. പ്രതിദിന രോഗികളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുക, നിലവിൽ രോഗബാധ ഇല്ലാത്ത പ്രദേശങ്ങളിൽ രോഗവ്യാപനം തടയുക, മരണനിരക്ക് കുറയ്ക്കുക എന്നിവയിലൂന്നിയാകും പ്രവർത്തനങ്ങളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ പ്രദേശത്തെ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കും. കൂടുതൽ രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ സ്വയം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ഇതുമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.